ബാഹുബലി 2 കട്ടപ്പ ബാഹുബലിയെ കൊന്നത് എന്തിന് എന്നറിയാൻ കോടിക്കണക്കിന് ആരാധകരുടെ 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബാഹുബലി 2 റിലീസായി. ഏഷ്യാനെറ്റിലൂടെ അത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ്. കട്ടപ്പ എന്തുകൊണ്ട് ബാഹുബലിയെ കൊന്നു? എല്ലാ ആരാധകരുടെയും പ്രതീക്ഷകളെ വാനോളം ഉയർത്തി ബാഹുബലി 2 ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറി. ഒപ്പം ടെലിവിഷൻ റേറ്റിംഗ് തരംഗത്തിന് പുതിയൊരു വിസ്മയത്തിന് ഒരുങ്ങുകയാണ്. അമരേന്ദ്ര ബാഹുബലിയുടെ ജീവിതവും നിലപാടും. ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ സിനിമാ ലോകം അമ്പരന്ന് ബാഹുബലി 2 കളക്ട് ചെയ്തത് 121 കോടിയാണ്. US 50 കോടി. 6500 സ്ക്രീനുകളിൽ ലോകമെമ്പാടും പ്രദർശിപ്പിച്ച ചിത്രം റിലീസ് ചെയ്തത് 2017 ഏപ്രിൽ 28. കട്ടപ്പ, നടന്നു കഴിഞ്ഞതിനെ പറ്റി ഇനി പറയണ്ട. നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ് പ്രധാനം. ബാഹു, നിന്റെ സഹോദരന് ദേവസേനയെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. നിർത്തു! എന്റെ സമ്മതമില്ലാതെ എന്റെ ജീവിതത്തിന് വാക്ക് കൊടുക്കാൻ നിങ്ങളാരാ? രണ്ടു പെണ്ണുങ്ങളുടെ പോരാട്ടം. മലയാളം, തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളിലായി ബാഹുബലി പുറത്തിറങ്ങി. പിംഗളദേവർ ശിവകാമി ദേവിയുടെ മകൻ പൽവാൽ ദേവൻ എന്ന പേര് കൊണ്ട ഞാൻ വളർന്നു വികസിച്ച ഈ മഹിഴ്മതി സാമ്രാജ്യത്തിന്റെ മഹാരാജാവെന്ന മഹോന്നത പദവി ഏറ്റെടുത്ത് നാടിന്റെ ഭാവി കാത്തുരക്ഷിക്കുമെന്ന് പരമശിവൻ സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. കാർക്കശ്യപൂർണമായ നിലപാടുകൾ. ബോളിവുഡിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഇന്ത്യൻ ചിത്രം. SS രാജമൗലി എന്ന സംവിധായക പ്രതിഭയെ വെല്ലാൻ ഇനി ഒരാൾ ജനിക്കണം എന്ന് സിനിമാ ലോകം ഉറക്കെ പറയുന്നു. ഉരുക്കിന്റെ ഉറപ്പുള്ള കഥാപാത്രങ്ങൾ. 4 വർഷമാണ് സിനിമയുടെ ചിത്രീകരണത്തിനായി എടുത്തത്. മറ്റൊരു ചിത്രത്തിനും ഡേറ്റ് നൽകാതെ ബാഹുബലിക്കായി മാത്രം കാത്തിരുന്ന പ്രഭാസിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രം. We'll be right back.
കാത്തിരിപ്പിന്റെ സമാഗമം. രാണാ ദഗപതിയും അനുഷ്ക ഷെട്ടിയും രമ്യ കൃഷ്ണനും ഒക്കെ അറിയപ്പെടാൻ പോകുന്നത് ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പേരിൽ. മലയാള സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കി ചരിത്രമെഴുതി സൂപ്പർ ഹിറ്റായി ഈ ചിത്രം. ഷോബു യാർലഗാഡിയും പ്രസാദ് ദേവ്നേനിയും ചേർന്ന് നിർമ്മിച്ച് കെ വി വിജയേന്ദ്ര പ്രസാദിന്റെ കഥയ്ക്ക് എസ് എസ് രാജമൗലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ഹിറ്റ്. ബാഹുബലി ടു ദ കൺക്ലൂഷന്റെ ട്രെയിലർ പുറത്തിറക്കിയാണ് ആദ്യം ലോക ജനതയെ ഞെട്ടിച്ചത്. ഏപ്രിൽ 9 ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചെന്നൈയിൽ താരസമ്പന്നമായി നടത്തിയതോടെ പൂരത്തിന് മുന്നേയുള്ള വെടിക്കെട്ട് പോലെയായി പ്രേക്ഷകരുടെ മനസ്സ്. അമരേന്ദ്ര ബാഹുബലിയാകിയ നാൻ മകൾമതി മക്களின் உடல் பொருள் மானம் உயிர் காப்பேன் என்று உயிர் தியாகம் செய்யவும் தயங்க மாட்டேன் என்று ராஜமாதா சிவகாமி தேவியின் சாட்சியாக பிரமாணம் செய்கிறேன். நீரின் அருகில் இருக்கும் வரைக்கும் என்னை கொல்லும் ஆண்மகன் இன்னும் பிறக்கவில்லை மாமா. പുതിയ യുദ്ധതന്ത്രങ്ങൾ. ഒരു ഇന്ത്യൻ ചിത്രം 1000 കോടിയിലധികം കളക്ഷൻ നേടുമെന്ന് ആരാധകർ കരുതുന്ന ഏക ചിത്രം. 10 ദിവസത്തിനുള്ളിൽ 1000 കോടി ക്ലബിൽ കയറി ആരാധകരെ ഞെട്ടിച്ച ചിത്രം. ഋഷികേശ സനന്ദ മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശ
ബാഹുബലി വണ്ണിനേക്കാളും മികച്ച അഭിനയം കാഴ്ചവെച്ച് പ്രഭാസും നാസറും സത്യരാജും രമ്യാകൃഷ്ണനും റാണാ ദഗുപതിയും അനുഷ്ക ഷെട്ടിയും തിളങ്ങി. ചിത്രം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രേക്ഷക പക്ഷം. എല്ലാത്തരം പ്രേക്ഷകരുടെയും മനസ്സ് കവർന്നെടുത്ത് ഇന്ത്യൻ സിനിമ ആരാധകരുടെ വെള്ളിത്തിരയിൽ കാവ്യമെഴുതി ചരിത്രം കുറിച്ച് ബാഹുബലി. കട്ടപ്പ ബാഹുബലിയെ എന്തിനു കൊന്നു എന്ന ചോദ്യവുമായി പ്രേക്ഷകരെ മുൾമുനയിലേക്ക് തള്ളിവിട്ട ബാഹുബലി 1 പൂർണ്ണമാക്കുകയാണ് ബാഹുബലി 2. കട്ടപ്പ ബാഹുബലിയെ എന്തിനു കൊന്നു? ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് പ്രേക്ഷകർ ടെലിവിഷന് മുന്നിൽ എത്താൻ പോകുന്നത്. രണ്ടാം പകുതി വരെ ആ ട്വിസ്റ്റിനെ കൗശലപൂർവ്വം ഒളിപ്പിച്ചു വെച്ച കൈയടക്കത്തെ പ്രശംസിക്കാതെ വയ്യ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട യുവറാണി, രാജമാത കുമാരിയെ മരുമകളായല്ല മകളായി തന്നെ നോക്കിക്കൊള്ളും. മകൾ മതി. കിരീടധാരണത്തിന് മുൻപായി രാജമാതാ ശിവകാമി യുവരാജാവ് അമരേന്ദ്ര ബാഹുബലിക്ക് ഒരു മണവാട്ടിയെ തിരയുവാൻ ആരംഭിച്ചു. ഒന്നും സംഭവിച്ചില്ലല്ലോ യുവറാണി. റാണിയുടെ മനസ്സ് എവിടെയോ ആണ്. ആ
രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതിനായി രാജമാതാവ് അമരേന്ദ്ര ബാഹുബലിയെയും കട്ടപ്പയെയും രാജ്യം ചുറ്റി സഞ്ചരിച്ചു വരുന്നതിനായി നിയോഗിച്ചു. ദേശസഞ്ചാരത്തിനിടെ മഹിഷ്മതി രാജ്യത്തിന് വടക്ക് കുന്തള രാജവംശത്തിലെ രാജകുമാരിയും രാജാവിൻ്റെ സഹോദരി പുത്രിയുമായ ദേവസേനയുമായി അമരേന്ദ്ര ബാഹുബലി പ്രണയത്തിലാകുന്നു. പ്രണയത്തിന്റെ ഏറ്റവും ചാരുതയാർന്ന നിമിഷങ്ങൾ വെള്ളിത്തിരയിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. അമരേന്ദ്ര ബാഹുബലിയും ദേവസേനയും പ്രണയത്തിലാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ബല്ലാല ദേവനും പിതാവും ചേർന്നൊരുക്കിയ ചതിക്കിണിയിൽപ്പെട്ട് രാജമാതാ ശിവകാമി ദേവസേനയെ ബല്ലാല ദേവന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇതേ സമയം എന്ത് സംഭവിച്ചാലും ദേവസേനയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുമെന്നും രാജകുമാരി തന്റെ ഭാവി വധുവായിരിക്കുമെന്നും കുന്തള ദേശത്ത് നിന്ന് അമരേന്ദ്ര ബാഹുബലിയും പ്രതിജ്ഞ ചെയ്യുന്നു. ഈ നിമിഷം മുതൽ മരണം പുണരും വരെ ഞാൻ നിന്റേത് മാത്രമായിരിക്കും. എന്റെ അമ്മ പകർന്നു തന്ന ധർമ്മത്തെ സാക്ഷിയാക്കി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നിന്റെ ചാരിത്രത്തിനും മന്ദസനും യാതൊരുവിധ ഭംഗവും വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്നാൽ ദേവസേനയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അമരേന്ദ്ര ബാഹുബലിയും കൊടുത്ത വാക്ക് പാലിക്കുവാൻ കേന്ദ്ര കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളും കഥയെ അത്യന്തം സംഘർഷഭരിതമാക്കുന്നു. അവസരങ്ങൾ മുതലെടുക്കുന്ന ബല്ലാല ദേവൻ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുകയും അത്യന്തം സങ്കീർണമായ നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. സൗന്ദര്യമേ അസൂയപ്പെടുന്നത്ര അഴക്. കട്ടപ്പയുടെ അത്യന്തം രസകരമായ കോമഡി സീനുകൾ ഈ ചിത്രത്തെ കൂടുതൽ ജനപ്രിയമാക്കുന്നു. ഗൗരവക്കാരനായ കട്ടപ്പയേക്കാൾ തമാശക്കാരനായ കട്ടപ്പയാണ് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. തിയേറ്ററുകളിൽ ചിരിയുടെ അലകൾ ഉയർത്തി നിറഞ്ഞാടി കട്ടപ്പ. നിനക്കായൊരു തുള്ളി കണ്ണീര് തൂവാൻ ആരുവരാനോ ആരുവരാനോ അമ്മേ കേക്കുന്നുണ്ടോ? വഴിതെറ്റി വന്ന പെൺ തിങ്കൾ പോലെ നീയും പിറന്നീ ഭൂമി മേലെ. പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമാക്സ് ഈ ചിത്രത്തിനുണ്ട്. ദൃശ്യവിസ്മയത്തിന്റെ കോൾമയർ കൊള്ളിക്കുന്ന ചാരുതയുമായി ഓരോ ഫ്രെയിമുകളും നീങ്ങുമ്പോൾ പ്രേക്ഷകൻ ഈ ചിത്രത്തിനൊപ്പം ജീവിക്കുന്നു. അതെ, ബാഹുബലി ഒരു അത്ഭുതമാണ്. ഈ
ബാഹുബലി 2-ന്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നില്ല. ഇനിയുമുണ്ട് പറയാൻ ഏറെ. ബാഹുബലി 2-ന്റെ മേക്കിംഗ് രീതികളും മറ്റ് കൗതുക കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.